നമസ്കാരം ലോകം ഫുട്ബോൾ ലോകകപ്പ് ലഹരിയിൽ നിറഞ്ഞു നിൽക്കവേ ഈ മാസം പതിനാറിന് ഇന്ത്യ അതിന്റെ സൈനിക പ്രതിരോധ ചരിത്രത്തിൽ അതിനിർണ്ണായകമായ ഒരു കാൽവെയ്പ്പ് നടത്തുകയായിരുന്നു അതിർത്തിയിൽ ചൈനയുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള അഞ്ച് ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ഞെട്ടലോടെയാണ് ലോകരാഷ്ട്രങ്ങൾ കേട്ടത് ഞെട്ടാൻ കാരണം എന്താണെന്നോ ഈ മിസൈൽ ഉപയോഗിച്ച് ബെയ്ജിങ്ങും ഷാങ്ഹായും തൊട്ട് റഷ്യയിലെ മോസ്കോയും ആഫ്രിക്കയിലെ കെരിയിലെ നെയ്റോവിയും വരെ ഇന്ത്യക്ക് ആക്രമിക്കാൻ കഴിയും അതായത് ഭൂമിയുടെ പകുതി ദൂരം വരെ എത്തുന്ന ഒരു മിസൈൽ ഭാരതം സ്വന്തമാക്കി കഴിഞ്ഞു നിലവിൽ ആണവ ശക്തി കൂടിയാണ് ഇന്ത്യ അതു വെച്ച് നോക്കുമ്പോൾ അഗ്നി അഞ്ച് കൂടിയായതോടെ ലോകത്തിലെ അഞ്ചാമത്തെ സൈനിക ശക്തി എന്ന സ്ഥാനം അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ ദൂരപരിധിയുള്ള മിസൈൽ പരീക്ഷണമാണിത് ആണവ കമാൻഡിന്റെ ഭാഗമായ അഗ്നി അഞ്ച് മുൻപ് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും പൂർണദൂരത്തിൽ വിജയകരമായി പരീക്ഷിക്കുന്നത് ഇതാദ്യമാണ് ആണവായുധം വഹിക്കാൻ കെൽപ്പുള്ള അഗ്നിയുടെ രാത്രികാല വിക്ഷേപണം ഒഡീഷയുടെ തീരത്തു നിന്നാണ് നടത്തിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ തീരം വരെ മിസൈൽ സഞ്ചരിച്ചു പരീക്ഷണത്തിന് മുന്നോടിയായി ഇന്ത്യൻ സമുദ്രത്തിൽ മിസൈൽ കടന്നുപോകുന്ന പ്രദേശത്ത് വ്യോമഗതാഗതം നിരോധിച്ചുള്ള നിർദ്ദേശം ഇന്ത്യ പുറത്തിറക്കിയതോടെയാണ് ഈ വീക്കം പുറം ലോകമറിഞ്ഞത് തവാങ്ങിലും മറ്റും അതിർത്തി സംഘർഷം ഇനിയുമൊഴിയാത്ത സാഹചര്യത്തിൽ ചൈനയ്ക്കുള്ള ഇന്ത്യയുടെ ശക്തമായ താക്കീതായാണ് ഈ മിസൈൽ പരീക്ഷണം ലോകം വിലയിരുത്തുന്നത് തലസ്ഥാനമായ ബെയ്ജിംഗ് ഉൾപ്പെടെ ചൈന മുഴുവൻ ലക്ഷ്യമിടാൻ മിസൈലിനാവുമെന്നത് ഷീജിൻ പിങ്ങിന്റെ അടക്കം ഉറക്കം കെടുത്തും മലയാളികൾക്കും ഏറെ അഭിമാനിക്കാവുന്നതാണ് ഈ നേട്ടം കാരണം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഒരു മലയാളി വനിതയാണ് അതാണ് ആലപ്പുഴക്കാരി ടെസി തോമസ് അഗ്നി അഞ്ച് ഭൂഖണ്ഡാന്തര മിസൈലിന്റെ മുഖ്യശില്പിയും പ്രോജക്ട് മേധാവിയുമാണ് ഇവർ അഗ്നിപുത്രിയെന്നും ഇന്ത്യയുടെ മിസൈൽ വനിതയെന്നും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ടെസി തോമസ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയിലെ മുഖ്യ ശാസ്ത്രജ്ഞയും ഡയറക്ടർ ജനറലുമാണ് ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് ടെസി തോമസ് അഗ്നിയുടെ വിക്ഷേപണം പോലെ തീപാറുന്ന ഒരു ജീവിത വിജയ കഥയാണ് ടെസി തോമസിന്റേതും ടെസി തോമസിന് വിശേഷണങ്ങൾ ഏറെയുണ്ട് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുള്ള ലോകത്തിലെ അഞ്ച് വൻ ശക്തികൾക്കൊപ്പം ഭാരതത്തെ പ്രതിഷ്ഠിച്ച അഗ്നി മിസൈലിന്റെ അമരക്കാരി ഇന്ത്യയുടെ ഗെയ്ഡ് മിസൈൽ വികസന പദ്ധതികളുടെ ഡയറക്ടർ പദവിയിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആദ്യ മലയാളി ഇന്ത്യ ആദ്യ വനിത ഭാരതത്തിന്റെ മിസൈൽ വനിത ടെസ്സി തോമസ് എന്ന പേരിനൊപ്പം തെളിയുന്ന വിശേഷണങ്ങൾ നിരവധിയാണ് അറബിക്കടലിനും വേമ്പനാട്ട് കാലിനുമിടയിലുള്ള തത്തമ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വളർന്ന ടെസ്സി അസാധാരണ നേട്ടങ്ങളിലേക്ക് കുതിച്ചത് ഇച്ഛാശക്തിയുടെ അഗ്നി ചിറവുകളിലേറിയാണ് ആലപ്പുഴ തത്തമ്പള്ളി തൈപ്പറമ്പിൽ വീട്ടിൽ ടി ജെ തോമസിന്റെയും കുഞ്ഞമ്മയുടെയും ആറുമക്കളിൽ നാലാമത്തെ മകളാണ് ടെസി അക്കൗണ്ടന്റായ അപ്പനിൽ നിന്നും ചെറുപ്പത്തിലെ പകർന്നു കിട്ടിയിട്ടുള്ള കണക്കിലുള്ള താൽപ്പര്യം എസ് വരെ ആലപ്പുഴ സെയിന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ചു തുടർന്ന് പ്രീ ഡിഗ്രി സെന്റ് ജോസഫ്സ് കോളേജിൽ സ്കൂൾ കോളേജ് കാലത്ത് ട്രാക്കിൽ നിന്നും ഒന്നാമതായി കുതിക്കുന്ന മിസൈലായിരുന്നു ടെസ്സി ഹ്രസ്വദൂര ഓട്ട മത്സരങ്ങളിലായിരുന്നു മികവ് എവിടെയും ഒന്നാമതെത്താനുള്ള വാശിയും പരിശ്രമവുമായിരുന്നു കായിക ശേഷിയേക്കാൾ ടെസ്സിയുടെ വിജയത്തിന്റെ ഊർജ്ജം ഡിഗ്രി പി വിദ്യാർത്ഥികളുടെ കുത്തക പൊളിച്ച് തെരഞ്ഞെടുപ്പിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായി വിജയിച്ചു ടെസ്സിയുടെ നേതൃശേഷി ആദ്യമായി പ്രകടിപ്പിക്കാൻ കിട്ടിയ അവസരം തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക്കിന് അഡ്മിഷൻ ലഭിച്ചപ്പോൾ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അച്ഛൻ തോമസ് അസുഖബാധിതനായി കിടപ്പിൽ വീടും പറമ്പും പണയം വെച്ചിട്ടാണെങ്കിലും മകളെ എഞ്ചിനീയർ ആക്കുമെന്ന ടെസിയുടെ അമ്മ കുഞ്ഞമ്മയുടെ തീരുമാനം തിരുത്തി എഴുതിയത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ ചരിത്രം അപ്പനിൽ നിന്ന് കണക്കും ശാസ്ത്ര താല്പര്യവും ലഭിച്ചപ്പോൾ അമ്മ പകർന്നു നൽകിയത് ആത്മവിശ്വാസവും വിജയത്തിനായി അവസാന നിമിഷം വരെ പൊരുതാനുള്ള ആർജവുമാണെന്ന് ടെസി വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു ഒരു പ്രമുഖ ചാനൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ടെസ്സി പറയുന്നത് സ്കൂൾ പഠനകാലത്ത് തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് നടത്തിയ പഠനയാത്രയാണ് തന്റെ ജീവിതം മാറ്റിമറിച്ചത് എന്നാണ് നേരത്തെ തന്നെ ബഹിരാകാശ മേഖല ഇഷ്ടപ്പെടന വിഷയമായിരുന്നു ജെറ്റ് വിമാനം പറക്കുമ്പോൾ ആകാശത്തെ മേഘപടലങ്ങളിൽ വെളുത്ത പുക രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച് കുട്ടിക്കാലത്ത് പലവട്ടം തല പുകഞ്ഞിട്ടുണ്ടവൾ അങ്ങനെയിരിക്കെ തുമ്പാ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിലേക്ക് നടത്തിയ പഠനയാത്രയോടെ ആകാശലോകം മനസ്സിലുടക്കി തിരുവനന്തപുരത്ത് ബന്ധുവീട്ടിൽ പോകുമ്പോൾ കണ്ട വിമാനങ്ങളും തുമ്പാ റോക്കറ്റ് നിലയവുമെല്ലാം ആകാശം സ്വപ്നം കാണാൻ ടെസ്സിയെ പഠിപ്പിച്ചു അവസരം കിട്ടിയപ്പോഴെല്ലാം തുമ്പയിലേക്ക് തീർത്ഥാടനം പോലെ പോയി ആഗ്രഹം അണയാതെ കാത്തു തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ടെസി ഡിആർഡി യുടെ പ്രവേശന പരീക്ഷ പാസായി തുടർന്ന് പൂനെ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആമമൻ ടെക്നോളജിയിൽ നിന്ന് എം ടെക് പൂർത്തിയാക്കിയ ശേഷം ഡിആർഡി യുടെ ഹൈദരാബാദിലെ ലാബിലേക്ക് അന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായിരുന്നു ഡയറക്ടർ അഞ്ചു വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ചു ആ കാലം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രചോദനമായിരുന്നെന്ന് ടെസി പിന്നീട് പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ അഗ്നി പ്രോജക്ടിന്റെ ഭാഗമായി അഗ്നി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പ്രോജക്ടുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ടെസി ആയിരുന്നു നേവിൽ ഉദ്യോഗസ്ഥനായ സരോജ് പട്ടേലാണ് ഭർത്താവ് വിജയങ്ങളുടെ വലിയ കണക്കുകൾ മാത്രമല്ല പരാജയങ്ങളുടെ പൊള്ളുന്ന ഓർമ്മകളും ഏതൊരു ഗവേഷകനും ഉണ്ടാവും എന്നാലും ഇന്ത്യയുടെ മിസൈൽ പരാജയങ്ങളുടെ നിരക്ക് വിദേശ രാജ്യങ്ങളിലേതിനേക്കാൾ എത്രയോ കുറവാണ് എന്നിട്ടും ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണം അറബിക്കടലിൽ എത്തുമെന്ന് പറഞ്ഞ് നമ്മൾ മലയാളികൾ നിരന്തരം അധിക്ഷേപിക്കുന്നു തനിക്ക് ഇന്നും പൊള്ളുന്ന ഓർമ്മയാണ് അഗ്നി മൂന്നിന്റെ പരാജയമെന്ന് ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ ടെസി പറയുന്നു കുതിച്ചുയർന്ന് അറുപത്തിയഞ്ച് സെക്കൻഡ് വരെ അഗ്നി മൂന്ന് കണക്കുകൂട്ടൽ തെറ്റാതെ കുതിച്ചു ഒന്നാം ഘട്ടത്തിന്റെ അവസാന നിമിഷങ്ങളിലാണ് തകരാറുണ്ടായത് തുടർന്നുള്ള ഒരു മാസം പരാജയ കാരണം കണ്ടെത്താൻ കഠിന പരിശ്രമം മിസൈലിന്റെ യന്ത്ര തകരാറല്ല ബാഹ്യാന്തരീക്ഷവുമായുള്ള കർഷണമായിരുന്നു പ്രശ്നമെന്ന് അഗ്നി മൂന്നിന്റെ പരാജയ കാരണം കണ്ടെത്താൻ നിയോഗിച്ച വിദഗ്ധ സമിതിയിൽ ടെസ്സി കാഴ്ചവെച്ച പ്രവർത്തന മികവാണ് അഗ്നി നാലിന്റെ പ്രോജക്ട് ഡയറക്ടർ പദവിയിലേക്ക് വാതിൽ തുറന്ന കോമ്പോസിറ്റ് റോക്കറ്റ് മോട്ടോർ ടെക്നോളജി ആദ്യമായി പരീക്ഷിച്ച് വിജയിച്ച മിസൈൽ ആയിരുന്നു അത് മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം കിലോമീറ്റർ വരെ ദൂരപരിധി ശത്രുരാജ്യങ്ങളുടെ അടാടിൽ എളുപ്പം പതിയാതിരിക്കാനുള്ള സാങ്കേതിക മികവ് ഖരയിന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആണവശേഷിയുള്ള ലോകത്തിലെ ആദ്യ മിസൈൽ റോഡ് മൊബൈൽ ലോഞ്ചറിന് പകരം റെയിൽ മൊബൈൽ ലോഞ്ചർ ഉപയോഗിച്ചതിനാൽ ും എളുപ്പമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ശേഷിയുള്ള ലോകത്തിലെ അഞ്ച് ശക്തികൾക്കൊപ്പം ഇന്ത്യക്കും ഇടം നേടിത്തെന്ന് അഗ്നി നാല് ചരിത്രമായി ഡയറക്ടർ ജനറൽ സി പി രാമനാരായണൻ രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പത്തി ഒന്നിന് വിരമിച്ചതോടെയാണ് ടെസി തോമസ് ആ സ്ഥാനം ഏൽക്കുന്നത് ഡിആർഡിഒ സാങ്കേതിക വിഭാഗത്തിൽ ഡയറക്ടർ ജനറൽ സ്ഥാനത്തെത്തുന്ന രണ്ടാമത്തെ വനിതയാണ് ടെസി ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ക്ലസ്റ്റർ മേധാവി ജെ മഞ്ജുലയാണ് ആദ്യമായി ഈ സ്ഥാനത്തെത്തിയ വനിത അഗ്നി അച്ഛന്റെ പരീക്ഷണങ്ങളും വിജയിച്ചതോടെ ശാസ്ത്രത്തിന് സ്ത്രീ പുരുഷ വിവേചനമില്ല ബുദ്ധിയും യുക്തിയും പരിശ്രമശീലവുമുള്ള ആർക്കും ശാസ്ത്രരംഗത്ത് വിജയിക്കാമെന്ന് ടെസി തെളിയിച്ചിരിക്കുന്നത്